പിന്നെ ഇന്നും അവരുടെ പ്ലേയിംഗ് ഇലവൻ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എന്ത് ലോജിക്കാണ് അവരിതിൽ കാണിക്കുന്നതെന്നറിയില്ല. സത്യത്തിൽ അവരെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ആദ്യത്തെ കളിയിൽ യാതൊരു പരിക്കില്ലാതിരുന്നിട്ടും യാതൊരു പരിക്കും ഇല്ലാതിരുന്നിട്ടും ഋഷഭ് പന്തിനെ ഡ്രോപ്പ് ചെയ്യുന്നു, കാർത്തിക്കിനെ കളിപ്പിക്കുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള മേജർ മാച്ചാണ് അവിടെ. എന്നിട്ട് ഋഷഭ് പന്തിൻ്റെ സ്ഥാനത്തേക്ക് ജഡേജനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇന്ന് ഹർദിക് പാണ്ഡ്യയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നു, ഒരു ഓൾറൗണ്ടറാണ് ഹർദിക് പാണ്ഡ്യ. എന്നിട്ട് ഋഷഭ് പന്തിനെ കളിപ്പിക്കുന്നു. അതായത് കാർത്തിക്കും ഋഷഭ് പന്തും രണ്ട് വിക്കറ്റ് കീപ്പർമാർ അറ്റ് എ ടൈം ടീമിൽ. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഋഷഭ് പന്തിനെ ഇവർക്കിനി അൺഇമ്പോർട്ടൻ്റ് മാച്ചസിൽ, ഈ സി ടൂർണമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മാച്ചുകളിൽ മാത്രം എ കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയർ ആണെന്നുള്ള നിലയിൽ അങ്ങനെ പരിഗണന കൊടുക്കുന്നതാണോ, അതോ ഇനി ഋഷഭിനെ ഫസ്റ്റ് മാച്ചിൽ പരിഗണന എന്തുകൊണ്ട് കൊടുത്തില്ല? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. എന്താണ് അതിന് കാര്യമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇവ കുറേ ആളുകൾ പറയുന്നുണ്ട് പാകിസ്ഥാനെതിരെ അഭിമാനകരമായ ഒരു മത്സരമായിരുന്നു, അവിടെ ഋഷഭ് പന്തിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ കാർത്തിക്കാണ്. സി അതിനർത്ഥം എന്താണ്? മേജർ കളികളിൽ അവർക്ക് ഋഷഭ് പന്തിൽ വിശ്വാസമില്ല, ഋഷഭ് പന്തിനേക്കാൾ കൂടുതൽ വിശ്വാസം കാർത്തിക്കിലാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൊസിഷൻ വാസ് ഇൻ ഡേഞ്ചർ, സംശയമില്ല. കാരണം ഓക്കെ, അവനേക്കാൾ അവൻ ടീമിൽ സ്ഥിരമായി, അവൻ കോൺട്രാക്റ്റ് ഉള്ള പ്ലെയറാണ്, കോൺട്രാക്റ്റഡ് പ്ലെയറാണ്. മറ്റേ അവന് പകരം നിൽക്കുന്നയാൾ ദിനേശ് കാർത്തിക് എക്സ്പീരിയൻസ് കൊണ്ട് അവനേക്കാൾ വളരെ, പന്തിനേക്കാൾ വളരെ അധികം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ടീമിൻ്റെ പേർവ്യൂ നിന്ന് വെളിയിൽ പോയി കമൻട്രി പറയാൻ പോയി തിരിച്ചൊരു ഐ പി എൽ പെർഫോമൻസ് കൊണ്ട് ടീമിൽ വന്ന ദിനേശ് കാർത്തിക്കിന് മേൽ പന്തിനേക്കാൾ കൂടുതൽ അവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു മേജർ ടൂർണമെൻറ്റിൽ അവരുടെ സ്ഥിരം പ്ലെയറായിട്ട് അവരുടെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ഋഷഭിനേക്കാൾ കൂടുതൽ വിശ്വാസം അവർ അർപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനനുമാനിക്കാവുന്ന നല്ലൊരു റിട്ടയർമെൻ്റ് ദിനേശ് കാർത്തിക്കിന് കൊടുക്കുക, അതല്ല എങ്കിൽ പന്തിൻ്റെ പൊസിഷൻ വാസ് ഇൻ ഡേഞ്ചർ എന്ന് തന്നെയാണ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ വേറെ ഒരു ഫോർമുലയും അവിടെ വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ ഇന്ന് അവർ ചെയ്തത് ശരിക്കും സർപ്രൈസിംഗ് ആണ്. കാരണം ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടറാണ്, ആ ഓൾറൗണ്ടറെ പുറത്താക്കിയിട്ട് പകരം ആഡ് ചെയ്തൊരു വിക്കറ്റ് കീപ്പറെ, രണ്ട് വിക്കറ്റ് കീപ്പർമാരാണ് ഇന്നത്തെ ഇലവണി കാണുന്നത്. ദിനേശ് കാർത്തിക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദിനേശ് കാർത്തിക്കിനെ അവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ യാതൊരു ഉദ്ദേശവുമില്ല. കാരണം ദിനേശ് കാർത്തിക്കിനെ അവർ വ്യക്തമായ പ്രയോറിറ്റി കൊടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഇലവൻ. കാരണം ഇന്ന് ഋഷഭ് പന്തിനെ കളിപ്പിക്കാൻ വേണ്ടി ദിനേശ് കാർത്തിക്കിന് റെസ്റ്റ് കൊടുക്കായിരുന്നു. പിന്നെ അഥവാ പാണ്ഡ്യയ്ക്കും കൂടെ റെസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ ദീപക് കൂടെ അവിടെ അവസരമുണ്ട്. കാരണം കൂടെ ടീമിനോടൊപ്പം ഉണ്ടല്ലോ, കൂടെ റീസെൻ്റായിട്ട് നല്ല ഫോമിലുള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് പ്ലെയറും വേണമെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യുകയായിരുന്നു, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഓൾറെഡി ഋഷഭ് വിക്കറ്റ് കീപ്പറായിട്ട് ടീമിലുള്ളപ്പം ദിനേശ് കാർത്തിക്കിനെയും കൂടെ എക്സ്ട്രാ കളിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ദിനേശ് കാർത്തിക്കിനെ അവരോട് ഡ്രോപ്പ് ചെയ്തില്ല. അപ്പോൾ അതിനർത്ഥം അവർ ദിനേശ് കാർത്തിക്കിന് നല്ല പ്രിഫറൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഈ ഒരു ടൂർണമെൻറ്റിൽ ദിനേശ് കാർത്തിക്കിൻ്റെ മേലിൽ ഋഷഭ് ഓവർ റൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഋഷഭ് ദിനേശ് കാർത്തിക്കാണ് ഈ പാരിറ്റി മാറ്റിക്കൊണ്ടിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ദിനേശ് കാർത്തിക്ക് ഇന്ന് ഋഷഭിന് പകരമായിട്ട് ഡഗ് ഔട്ടിൽ ഇരുന്നിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ പകരം അവർക്ക് കൂടെ കളിപ്പിക്കായിരുന്നു. കാരണം കൂടെ ഒട്ട് ഫോം ഔട്ട് ആയിട്ട് ഇരിക്കുന്ന പ്ലെയറല്ല, റീസെൻ്റായിട്ട് കൊടുത്ത കളികളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്തൊരു പ്ലെയറാണ്. ഒരു സ്ഥലത്തും കഴിഞ്ഞ ടൂർണമെൻറ്റിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും കൂടെ അത്ര മോശം പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടെനെ കൊടുക്കായിരുന്നു, കൂടെയ്ക്ക് ഒരു അവസരം കൊടുക്കുക. പക്ഷേ ഇവർ കാണിച്ചു വെച്ചത് ഹർദിക് പാണ്ഡ്യനെ ഇരുത്തിയിട്ട് ഋഷഭ് പന്തിനെ കയറ്റി. അപ്പോൾ അടുത്ത ഇലവൻ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി എനിക്ക് തോന്നുന്നത് ഫൈനൽ ഉൾപ്പെടെ തന്നെ നാല് കളികളാണ്. അപ്പം ഈ അടുത്ത കളികളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇലവൻ വരുന്നത്. അതായത് ഹർദിക് പാണ്ഡ്യ തിരിച്ചു വരുമ്പം ഋഷഭ് പന്താണ് ഡഗ് ഔട്ടിൽ പോകുന്നതെങ്കിൽ 100% ഷുവർ ആണ് ഇവര് മേ ബി ലോകകപ്പ് വരെ, അതായത് ഓസ്ട്രേലിയൻ ലോകകപ്പ് വരെ ഋഷഭ് പന്തിന് മേൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ദിനേശ് കാർത്തിക്കിന് തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പറായിട്ട്. പക്ഷേ അത് എൻ്റെ കാരണം എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം ഇങ്ങനൊരു സൈൻ ഇവർ ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോഴാണ് ഷോ ഓഫ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ബട്ട് എന്തായാലും ഇന്നത്തെ ഓരോ ഇലവനും സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എന്ത് ലോജിക്കാണ് അവരിതിൽ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് ലോജിക്കാണ്? കാരണം ഹർദിക് ഒരു ഓൾറൗണ്ടറാണ്, ഋഷഭ് ഒരു വിക്കറ്റ് കീപ്പറാണ്, രണ്ട് വിക്കറ്റ് കീപ്പർമാർ ഒരു ഇലവനിൽ. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. വളരെയധികം സർപ്രൈസിംഗ് ആണ്. ആദ്യത്തെ ഇലവൻ വന്നപ്പോൾ അതിനേക്കാൾ സർപ്രൈസിംഗ് ആയിരുന്നു. കാരണം ഒരിക്കലും വിചാരിച്ചില്ല ഋഷഭ് പന്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ദിനേശ് കാർത്തിക്കിനെ അവർ കളിപ്പിക്കുമെന്ന്. അതായത് ഒന്നുകിൽ ഇവർ പറയുന്നത് ഒരു എന്താ പറയുന്ന മേജർ ആയിട്ടുള്ള കളികളിലൊന്നും ഋഷഭിനെ അവർക്ക് അത്ര ഋഷഭിനേക്കാൾ കൂടുതൽ വിശ്വാസം ദിനേശിലാണ്, അതുകൊണ്ട് ദിനേശ് കാർത്തിക്കിനെ കളിപ്പിക്കുന്നു. മൈനർ ആയിട്ടുള്ള മിനോസിനോട് കളിക്കുമ്പം ഋഷഭ് ആസ് എ കോൺട്രാക്ട് പ്ലെയർ ആയതുകൊണ്ട് ഒരു അവസരം കൊടുക്കുന്നു. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടീം വരുമ്പം, അത് അടുത്ത കളിയിൽ ടീമിന് ഇലവൻ വരുമ്പോൾ ഹർദിക് പാണ്ഡ്യ തിരിച്ചു വരുമ്പം ആരാണ് വെളിയിൽ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് തീരുമാനിക്കാം ഇതിനകത്ത് പൊസിഷൻ സെക്യൂർ ആയിട്ട് നിൽക്കുന്നത് ആരാണെന്നുള്ള. ഇപ്പം
ലോകകപ്പ് വരെ 2020 ലോകകപ്പ് വരെ പൊസിഷൻ സെക്യൂർ ആയിട്ട് നിൽക്കുന്നത് ആരാണെന്ന് നമുക്കറിയാൻ പറ്റും. ഹർദിക് പാണ്ഡ്യ തിരിച്ചു വരുമ്പം ആര് വെളിയിൽ പോകുന്നു നോക്കിയാൽ അത് നമുക്കറിയാൻ പറ്റും.